മറ്റൊരു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാരുടെ പഴയ ആവശ്യങ്ങൾക്കൊക്കെ നല്ല മൂർച്ചയായിരിക്കും. വയനാട് പെരിയിലും അങ്ങനെ സജീവമായ ഒരു ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഭാഗത്തുനിന്ന്. ഇത്തവണ യുവാക്കൾ നിർണയിക്കുന്നതാകും പെരിയിലെ തെരഞ്ഞെടുപ്പ് ഫലം. രാഷ്ട്രീയം കളിയല്ല, എന്നാൽ പെരിയയിൽ ഇത്തവണ ഒരു കളിക്കളം നിർണയിക്കും ഇവിടുത്തെ രാഷ്ട്രീയം എന്തെന്ന്. കളി വെറും കളിയല്ലോ, അത് തന്നെയാണ് പെരിയക്കാരും പറയുന്നത്. വിവിധ കായിക ഇനങ്ങളിൽ മത്സരിച്ച് മികവ് തെളിയിച്ച നിരവധി പേർ പ്രദേശത്തുണ്ട്. ചെറിയ പരിശീലനം കിട്ടിയാൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള പ്രതിഭകളും ഏറെയുണ്ട്. എന്നാൽ ഇവർക്ക് കളിക്കാനോ പരിശീലിക്കാനോ ഒരു ഗ്രൗണ്ട് പ്രദേശത്തില്ല. ഓർമ്മ വെച്ച നാൾ മുതലുള്ള പോരാട്ടമാണ് പലർക്കും. ഇപ്പോൾ പക്ഷേ സംഗതി സീരിയസ് ആണ്. ഇത്തവണ ഗ്രൗണ്ട് ഉറപ്പു നൽകുന്നവർക്കേ ഇവർ വോട്ട് നൽകൂ. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് എല്ലാ പാർട്ടികളും, ഇത് സി പി എം ഉണ്ട്, ലീഗ് ഉണ്ട്, ബി ജെ പി, എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഒരു ഗ്രൗണ്ടിന് ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുകയാണ്. ഗ്രൗണ്ട് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളൊരു വോട്ട് തരാം എന്നുള്ള ഒരു മുദ്രാവാക്യം ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടത് ഇപ്പം. പ്രദേശത്തെ 100 വരുന്ന യുവാക്കളും കുടുംബങ്ങളും, അങ്ങനെ ആകെ മൊത്തം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന അംഗബലമൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പിന്നോട്ടില്ലെന്ന് പേരിയിലെ യുവതുർക്കികൾ. പക്ഷേ ഇതുവരെ എല്ലാവരും ജയിച്ചു വന്നു, ആര് ജയിച്ചു വന്നാലും നമ്മളോട് വാഗ്ദാനങ്ങളല്ലാതെ നമുക്കൊരു ഗ്രൗണ്ട് ഇതുവരെ അത് നമ്മളൊരു സ്വപ്നങ്ങളായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ആരാണോ ഒരു ഗ്രൗണ്ട് തരുന്നത് അവർക്കൊരു വോട്ട് ചെയ്യാം, അതാണ് ഞങ്ങളെ ഉദ്ദേശം. ഇപ്പോൾ പ്രദേശത്തെ സ്കൂൾ മൈതാനത്താണ് ഇവരുടെ പരിശീലനവും മറ്റും. സ്കൂൾ തുറന്നാൽ പിന്നെ മറ്റ് സ്ഥലങ്ങളില്ലാതെയാകും. ഇതോടെ ആരും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ തന്നെ പോകേണ്ടെന്നാണ് പേരിയയിലെ യുവാക്കളുടെ തീരുമാനം. അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 വയനാട്.